നമസ്കാരം. തിരുവനന്തപുരത്തെ ഹൈടെക് സിറ്റിയായ കഴക്കൂട്ടം അല്ലെങ്കിൽ ഐ ടി നഗരമായ കഴക്കൂട്ടത്തെ പോലീസ് സ്റ്റേഷന്റെ ദുരവസ്ഥയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒന്ന് കണ്ടറിയാൻ വേണ്ടി ചില ദൃശ്യങ്ങളും അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങളും വിശദീകരിക്കുകയാണ്. ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി കണ്ടൊരു കാഴ്ചയായിരുന്നു. ആ കാഴ്ച ഇത്തരത്തിൽ ഒരു വീഡിയോയായി വിശദീകരിക്കാൻ തയ്യാറെടുത്തത് ഒരു പക്ഷേ സംസ്ഥാനത്തെ മുഴുവൻ പോലീസുകാർക്കും ഉപകാരപ്രദമായേക്കുമെന്ന് കരുതിക്കൂടിയാണ്. ഇന്ന് രാവിലെ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ രണ്ട് ജീപ്പുകൾ തിരുവനന്തപുരം നഗരത്തിലെ കഴക്കൂട്ടത്തിന് സമീപമുള്ള വെട്രോഡ് നിന്ന് കാണാനിടയായതാണ്. അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് ജീപ്പുകൾ കിടക്കുന്നു. എന്താണ് സംഭവമെന്ന് നാട്ടുകാരോടൊന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് കാര്യമറിയുന്നത്. രണ്ട് വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്ററോളം അപ്പുറത്ത് വരുന്ന വെട്രോഡ് എന്ന് പറയുന്ന പ്രദേശത്താണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ രണ്ട് ജീപ്പുകൾ ഒരേ സമയം ബ്രേക്ക് ഡൗൺ ആയത്. കാര്യം എന്തെന്ന് അന്വേഷിച്ചു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞവരാണ്. രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നു. ചായ കുടിച്ചതിന് ശേഷം ഒരു സംഘം വന്നവർ വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നു, അത് സ്റ്റാർട്ടാകുന്നില്ല. ഉടനെ ഇവർ സ്റ്റേഷനിലുള്ള മറ്റുള്ളവരുടെ സഹായം തേടുന്നു. ഇവർ അടുത്തൊരു ജീപ്പിലേക്ക് ഇവിടേക്ക് വരുന്നു. ഇതിനുശേഷം ഇവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നു, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. തിരിച്ചുപോയി മെക്കാനിക്കിനെ വിളിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം അവർ തിരികെ വീണ്ടും വണ്ടി കയറുന്നു. ആ വണ്ടിയും സ്റ്റാർട്ടാകുന്നില്ല. നാട്ടുകാരുടെ സഹായത്തോടെ തള്ളിയെടുക്കാൻ ശ്രമിച്ചു, എന്നിട്ടും വണ്ടി സ്റ്റാർട്ടായില്ല. ഒടുവിൽ ഈ രണ്ട് വണ്ടിയെ ഇവിടെ ഉപേക്ഷിച്ച് ഇവർ ഓട്ടോറിക്ഷ പിടിച്ച് തിരിച്ച് സ്റ്റേഷനിലേക്ക് മടങ്ങി. പോയി മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ടുവന്ന് ഒരുപക്ഷെ ശരിയാക്കി കൊണ്ടുപോകാനായിരിക്കണം വിളിച്ചുകൊണ്ടുവന്നത്. ഈ സംഭവത്തെ കണ്ടപ്പോൾ വളരെ അപൂർവങ്ങളുടെ അപൂർവമായ ഇത്തരത്തിൽ കാണാൻ പറ്റൂ, ഒരു പൊതുസ്ഥലത്ത് ഒരു സ്റ്റേഷനിലെ രണ്ട് വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആകുന്നത് അങ്ങനെ അത്യപൂർവമായി മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ തോന്നിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തെ അങ്ങനെ ട്രോളിക്കളയേണ്ട ഒരു വിഷയമല്ല, ഇതിൽ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ കൂടുതൽ കരുതൽ കാണിക്കേണ്ട സമയമാണെന്ന് ചൂണ്ടിക്കാട്ടാൻ തോന്നിയത്. എന്തെന്ന് വെച്ചാൽ, ഇതേ സമാനമായ ഒരു സംഭവം ഒരു ദുരന്തമുഖത്താണ് ആവർത്തിച്ചിരുന്നതെങ്കിൽ അതിന് ആരായിരിക്കും ഉത്തരവാദിത്തം പറയുക? ഈ പറയുന്ന പോലീസുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടാണോ? ഓടിത്തേഞ്ഞ് ശകടം വന്ന വണ്ടികളാണ്, ഒരുപക്ഷെ വണ്ടികളെന്ന് പറയാൻ പറ്റില്ല, ഓരോ തകരക്കൂടുകളാണ്. അത്രമാത്രം ശോചനീയാവസ്ഥയുണ്ട് ആ വണ്ടി കാഴ്ചയിൽ പോലും. അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം എത്ര കിലോമീറ്റർ അവർ സഞ്ചരിക്കുന്നതാണ്. ഇതിൽ യാത്ര ചെയ്യുന്ന പോലീസുകാരുടെ അവസ്ഥ കൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇതും കൊണ്ടാണ് നടക്കുന്നത്, എപ്പോഴാണ് വഴിയിലാകുന്നതെന്ന് അറിയാനും പറ്റില്ല. പ്രത്യേകിച്ച് കഴക്കൂട്ടം പോലൊരു നഗരം എപ്പോഴും സെൻസിറ്റീവായിട്ടുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നഗരമാണ്. പലതരത്തിലുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഐ ടി സ്ഥാപനങ്ങളിലെ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ എവിടെയും ഓടിയെത്താൻ വേണ്ട ഒരു സജ്ജീകരണങ്ങൾ വേണ്ട ഒരു പോലീസ് സ്റ്റേഷൻ കൂടിയാണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ. അവിടുത്തെ ഈ വണ്ടികളാണ് ദേ ഈ കിടപ്പ് കിടക്കുന്നത്. എന്തൊരു ഗതികേടാണിത്! ആ പോലീസുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടുകാരെ വിളിച്ചുകൊണ്ടുവന്ന് തള്ളേണ്ട ഒരു അവസ്ഥ. നാട്ടുകാരും പറഞ്ഞു ചിരിക്കുന്നുണ്ട് ഇതാണ് പോലീസ് സ്റ്റേഷന്റെ അവസ്ഥയെന്നുള്ള കാര്യം. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ നിന്നുണ്ടായത്. അപ്പോൾ പറഞ്ഞു വന്നത് അതല്ല. ഈ വിഷയം ഏതെങ്കിലും ഒരു വലിയ ദുരന്തമുഖത്ത് വെച്ചാണ് ഇത്തരം ഒരു സംഭവം ആവർത്തിക്കപ്പെടുന്നത്. അതായത് രണ്ട് വണ്ടിയും ബ്രേക്ക് ഡൗൺ ആവുന്നു. ഒന്ന് ഡി ജി പി ആലോചിച്ച് നോക്കുക, ഒരു അപകടം നടന്ന സ്ഥലമാണ്, ഒരാളെ ജീപ്പിൽ കയറ്റുമ്പോൾ ഈ സമാന സംഭവം ഉണ്ടാവുന്നു, അയാൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുന്നു, പിന്നീട് ഉണ്ടാവുന്ന പഴി എന്തായിരിക്കും, ഈ പോലീസുകാർ കേൾക്കേണ്ടി വരുന്ന അപവാദങ്ങൾ എത്രത്തോളമായിരിക്കും, അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുത്ത് തലയുരാം. പക്ഷേ ഡി ജി പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തെങ്കിലും അത്യാഹിതം വരുമ്പോൾ ആരെങ്കിലും തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ തടിയൂരി പോകുന്നതാണ് പതിവെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശം അവസ്ഥയിലുള്ള വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ നൽകാൻ നിങ്ങൾ തയ്യാറാകണം. അല്ലെങ്കിൽ പോലീസിന്റെ ഈ ഗതികേടിനെ നാട്ടുകാർ കളിയാക്കിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഈ വിഷയം ഇങ്ങനെ ചൂണ്ടിക്കാട്ടേണ്ടി വന്നത് ഒരു മാധ്യമധർമ്മത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു കാഴ്ചയും കൂടി അങ്ങ് കാണേണ്ടതുണ്ട്. ഈ വണ്ടി എങ്ങനെയാണ് മണിക്കൂറുകൾക്ക് ശേഷം അവിടെ നിന്ന് കൊണ്ടുപോയതെന്നല്ലേ, ഒന്ന് കണ്ടു നോക്കുക അത് എങ്ങനെയാണെന്ന്. ഇത്തരത്തിൽ കെട്ടിവലിച്ചാണ് നേരെ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഈ വാഹനത്തിൽ വേണം വിശ്വസിച്ച് ഇനിയും പല കേസുകൾ അന്വേഷിക്കാൻ പോകാൻ, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് എസ്കോർട്ട് പോകാനായിട്ട്. അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇത് സംസ്ഥാനത്തെ ഒരു പോലീസ് സ്റ്റേഷന്റെ അവസ്ഥയല്ല, ഇത് ഹൈടെക്കായ കഴക്കൂട്ടം പോലൊരു പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ വിഷയത്തെ അത്ര ചെറുതായി കണ്ട് തള്ളിക്കളയാൻ ഡി ജി പി തയ്യാറാകരുത്. ഇത്തരത്തിൽ പോലീസുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. പ്രതികളെ പിടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാർക്ക് യാത്ര ചെയ്യാൻ നല്ല സൗകര്യമുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ എത്തിച്ചു നൽകേണ്ടത്. അല്ലാതെ ആകാശമാർഗമുള്ള യാത്ര ലഘൂകരിക്കുകയല്ല ആദ്യം ചെയ്യേണ്ടത്,
റോഡ് മാർഗമുള്ള യാത്ര നന്നാക്കിയിട്ട് വേണം ഡി ജി പി ഉൾപ്പെടെയുള്ളവർ ആകാശമാർഗത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ റെഡിയാക്കാൻ പോകേണ്ടത്. മാസം 1.5 കോടി അതിന് ചെലവാക്കുന്നുണ്ട്. അത്രയും തുക വേണ്ടി വരില്ല ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ മാസവും വാഹനങ്ങൾ ശരിയാക്കി നൽകാനായിട്ട്. എന്തായാലും ഈ വിഷയം എന്തെങ്കിലും അത്യാഹിതം വരുമ്പോൾ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ ചർച്ചയ്ക്കൊരുങ്ങാതെ ഇതിന് ഒരു ശാശ്വത പരിഹാരമാണ് കാണേണ്ടത്. എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ട് അത് ന്യായീകരിക്കാതെ വീഴ്ചകൾ വരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ജോലി എന്ന് പറയേണ്ടി വരും.